അപ്പോ ഞാനിത് പറയാൻ പോകുന്നത് ദ ഗേൾ ഇൻ ദ അതർ സൈഡ്. അപ്പോൾ ഗേൾ ഫ്രം ദ അതർ സൈഡ് എന്ന് പറഞ്ഞ ഒരു മാങ്കയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ഒരു കുറച്ച് എപ്പിസോഡുകളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പേര് പോലെ തന്നെ ദ ഗേൾ ഫ്രം ദ അതർ സൈഡ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ കഥയാണ്. വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു ഇതിനകത്തേക്ക് വന്നിരിക്കുന്ന പെൺകുട്ടി, അതായത് ഇൻസൈഡ് വേൾഡും ഔട്ട്സൈഡ് വേൾഡും. ഇൻസൈഡ് വേൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ സാധാരണ നമ്മളെ പോലത്തെ ഹ്യൂമൻസ് താമസിക്കുന്ന ഒരു കിങ്ഡമാണ്. പക്ഷേ ഔട്ട്സൈഡ് വേൾഡിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഉള്ളത് മൊത്തം ഇൻഹ്യൂമൻസ് ആണ്. അതായത് മോൺസ്റ്റേഴ്സ് പോലെ ഒരു കേഴ്സ് കാരണം മോൺസ്റ്റേഴ്സ് പോലെ ആയി മാറിയിരിക്കുന്ന കുറേയധികം ഹ്യൂമൻസിനെ കുറിച്ചാണ് ഇൻസൈഡ് വേൾഡ് അല്ല ഔട്ട്സൈഡ് വേൾഡ് പറയുന്നത്. അപ്പോൾ ഈ ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറയുന്നത് ശരിക്കും നോർമലായിട്ടുള്ള ഒരു കിങ്ഡം തന്നെയായിരുന്നു. പിന്നീട് അവിടെ ഒരു കേഴ്സ് സംഭവിക്കുന്നു. തുടർന്ന് അവിടെയുള്ളവർ എല്ലാവരും ഒരു ഡിമോണിക് ആയിട്ടൊരു ഡീമൺ ഇതിനകത്ത് ഫോമിലേക്കുള്ള ആളുകളായി മാറുകയാണ്. അവരുടെ ഓർമ്മകളും എല്ലാം തന്നെ നഷ്ടപ്പെടുന്നു. അവർക്ക് യാതൊരു പാസ്റ്റ് ലൈഫിനെ കുറിച്ചുള്ള ചിന്തകളോ ഒന്നുമില്ല. അങ്ങനെ അവിടെ ആ വില്ലേജ് മൊത്തം ഒരു അബാൻഡൻ ചെയ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ആ അബാൻഡൻ ചെയ്ത് വില്ലേജിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ് ശിവ എന്ന് പറയുന്നത്. ശിവയെ അവളുടെ ആൻറ്റി അവിടെ അബാൻഡൻ ചെയ്ത് പോയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇത് ആ വില്ലേജ് സംഭവിച്ചപ്പോൾ അബാൻഡൻ ചെയ്ത് പോയിരിക്കുകയാണ്. തുടർന്ന് ശിവ എന്ന പെൺകുട്ടി അവിടെ ജീവിക്കുകയാണ്, ഒറ്റപ്പെട്ട് ആ കുറേയധികം വീടുകളും ആ ഒരു വില്ലേജിൽ ജീവിക്കുകയാണ്. തുടർന്ന് പറയുകയാണെങ്കിൽ തന്നെ അവിടെ ചുറ്റുമുള്ളതും മൊത്തം ഈ ഡാർക്ക് ക്രിയേച്ചേഴ്സ് ആണ്. പക്ഷേ അവിടെ അത്രയും ഒരു ചെറിയ കുട്ടി എങ്ങനെ ജീവിക്കുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്ന് നമുക്ക് അത്ഭുതമാണ്. അവിടെയാണ് നമ്മുടെ കഥയിലെ വേറൊരു കഥാപാത്രം വരുന്നത്, ടീച്ചർ എന്ന് പറഞ്ഞ കഥാപാത്രം. തികച്ചും ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഒരു ഡിമോണിക് കേഴ്സിലൂടെ ട്രാൻസ്ഫോം ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചറിന് ശിവയെ വളരെ കാര്യമാണ്, വളരെ കെയറിങ് ആണ്. അപ്പോൾ ഈ രണ്ടു പേരും ഈ രണ്ട് ക്യാരക്ടേഴ്സും വളരെ നല്ലൊരു ബന്ധത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്ക് എ ഫാദർ ആൻഡ് ഡോക്ടർ, അല്ലെങ്കിൽ ഒരു ബ്രദർ ഓർ സിസ്റ്റർ, ആ ഒരു രീതിയിലുള്ള രീതിയിലൂടെയാണ് ഇവരുടെ ഒരു ക്യാരക്ടർ പോകുന്നത് രണ്ടുപേരുടെയും. പക്ഷേ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം ഒരു അതർ സൈഡ് ക്രീച്ചർ, ഒരു ഇൻസൈഡിന് അല്ലെങ്കിൽ ഒരു ക്രീച്ചറായിട്ടുള്ളത് ഹ്യൂമൻസിനാരെല്ലാം തൊട്ട് കഴിഞ്ഞാൽ അവർ നേരെ ട്രാൻസ്ഫോം ആവുകയാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും ടച്ച് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ആ കുട്ടിക്ക് എന്താ പറയുക, തൊടണമെന്നോ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട് ഈ ഒരു ഇതിനെ ടീച്ചർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ. പക്ഷെ ഒരിക്കലും ടീച്ചർ അതിനെ സമ്മതിക്കുന്നില്ല. കാരണം അവനറിയാം ഇത് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫോം ആവുക എന്നുള്ളത് കൊണ്ട്. പിന്നീടാണ് ഈ കഥയിലെ കുറേയധികം സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. വളരെ സ്ലോ പേസ്ഡ് ആയിട്ടാണ് സ്റ്റോറി പോകുന്നത്. പക്ഷേ അത് ശരിക്കും കഥയ്ക്ക് ഗുണം ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത്രത്തോളം നമ്മളെ വായിക്കുന്നയാളോ അല്ലെങ്കിൽ ഈ ഒരു ആനിമെ കാണുന്നയാളെയോ അതിനകത്തേക്ക് കൂടുതൽ എടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ ടീച്ചർ എന്ന ക്യാരക്ടറിന് വളരെയധികം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയറിങ് ആണ് ഓരോ കാര്യത്തിനും. ശരിക്കും ഒരു ആ ഒരു കുട്ടിയെ എങ്ങനെയെല്ലാം നല്ല രീതിയിൽ നോക്കുന്നു അതുപോലെയെല്ലാം ഈ ഒരു ടീച്ചർ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശിവ എന്ന ഈ കുട്ടിക്ക് ഈ കേഴ്സൊന്നും ബാധകമല്ല. കാരണം അങ്ങനെ എന്തോ എന്താണെന്ന് ഇതുവരെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കപ്പോൾ വായിച്ച് മനസ്സിലാക്കുക. അത് പിന്നീടാണ് റിവേൽ ആകുന്നത്, അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യവുമല്ല. അപ്പോൾ കേഴ്സിനായിട്ട് ഇതറിയില്ല. പക്ഷേ ഇത് ക്രീച്ചേഴ്സിനും അറിയില്ല, ഈ കുട്ടിക്കും അറിയില്ല. കാരണം ഇവർ തമ്മിൽ തൊടുന്നില്ലാത്ത കാരണം അതറിയില്ല. പക്ഷേ അതർ സൈഡ്സിൽ, പക്ഷേ ഇൻസൈഡിലുള്ള ആളുകൾക്ക് ഇവളെ വേണമെന്ന് ഇതാവുന്നു. അപ്പോൾ കിങ്ഡത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഇവളെ പിടിച്ചുകൊണ്ട് പോകാൻ, കാരണം വേറെ ഒന്നിനും വേണ്ടില്ല, ഒന്നെങ്കിൽ ഇവരെ ഹീൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കേഴ്സിനെ നിർത്താൻ വേണ്ടി. അങ്ങനെ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പോകുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ആർട്ട് സ്റ്റൈലാണ് എടുത്ത് പറയേണ്ടത്. വളരെ ഡാർക്കായിട്ടുള്ള നല്ല ഷെയ്ഡിങ്ങിലൂടെ നല്ല കിടലിനായിട്ടുള്ള ആർട്ടാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത്, വളരെ ക്രീപ്പിയും അതുപോലെ സ്പൂക്കിയുമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ആർട്ട് ശരിക്കും സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ ഈ ഇടയ്ക്ക് വന്ന് ഞാനതിൻ്റെ ട്രെയിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ, ആനിമെ കണ്ടു നോക്കിയില്ല. ജസ്റ്റ് രണ്ട് മൂന്ന് എപ്പിസോഡ് അങ്ങാണ്ടാണ് ഉള്ളതെന്ന് തോന്നുന്നു, ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടുള്ളൂ. അപ്പോൾ അത് എന്തായാലും ആ ആനിമേഷൻ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ട്രെയിലറും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഇതിനോട് നീതി പുലർത്തുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര നല്ല രീതിയിലാണ്, ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു പ്രായക്കാർക്കും എന്തായാലും ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഷോ അല്ല, ഒരു മാങ്കയാണ്.